നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമവികസന സെക്രട്ടറി 2018 നടന്ന എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസിന് ശേഷം ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ എ ബാഗ് ദർ ആർ കോയിൻസ് ഓഫ് 50 paise, 25 paise ആൻഡ് 1 rupee ഇൻ ദ റേഷ്യോ 5:6:2. ഇഫ് ദർ ആർ ഇൻ ഓൾ റുപ്പീസ് 48 ഇൻ ദ ബാഗ്, ഹൗ മെനി കോയിൻസ് ഓഫ് 50 paise ആർ ദർ ഇൻ ദ ബാഗ്? ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 48, ഓപ്ഷൻ ഡി 40. അപ്പോൾ ഒരു ബാഗിൽ 50 paise നാണയങ്ങളുണ്ട്, അതുപോലെ 25 paise കോയിൻസ് ഉണ്ട്, 1 rupee കോയിൻസും ഉണ്ട്. അതിൻ്റെ റേഷ്യോ 5:6:2. അതിൽ ടോട്ടൽ ഈ കോയിൻസ് എല്ലാം കൂടെ വരുന്ന തുകയെന്ന് പറയുന്നത് 48 rupees ആണ്. എങ്കിൽ 50 paise കോയിൻസ് എത്രയെണ്ണം ഉണ്ട്? അപ്പോൾ നമ്മൾ ഈ റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും 5x, 6x, 2x അങ്ങനെ എടുത്തിട്ടാണ് ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 5x, 6x, 2x എന്ന രീതിയിൽ ഈ കോയിൻസ് ഉണ്ടെങ്കിൽ ഓരോ കോയിൻസും എത്ര കാണും? 50 paise 50 × 5x, അതുപോലെ 25 paise കോയിൻസ് 25 × 6x, അതുപോലെ 1 rupee കോയിൻസ് 1 × 2x, അതായത് 2x അങ്ങനെ കാണും. ഇതിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് 48 rupees ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. 50 × 5x അത്രയുമാണ് 50 paise കോയിൻസിൻ്റെ തുക, പ്ലസ് 25 × 6x അതാണ് 25 paise കോയിൻസിൻ്റെ തുക. ഇനി 1 × 2x അതായത് 2x അത്രയുമാണ് 1 rupee കോയിൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 48 rupees. അവിടെ നിന്ന് നമുക്ക് 2.5x പ്ലസ് 1.5x പ്ലസ് 2x ഇസ് ഈക്വൽ ടു 48. അവിടെ 2.5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 250 എന്ന് പറഞ്ഞാൽ 250 paise, അതിനെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2.5. അതുപോലെ 150 × 6 എന്നുള്ളത് 150 / 100, അതിനെ പൈസ എന്നുള്ളതിനെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാണ്. 48 rupees എന്നാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 1.5x പ്ലസ് 2x അത് 200 paise എന്നുള്ളത് അല്ല വരുന്നത്, അവിടെ 2 rupees തന്നെ, 1 rupee കോയിൻ ആയതുകൊണ്ട് 2x ആഡ് ചെയ്യുമ്പോൾ 6x = 48. അവിടെ നിന്ന് x എന്ന് പറയുന്നത് 8. ഈ x എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്. ഈ റേഷ്യോ എപ്പോഴും തരുമ്പോൾ ഒരു കോൺസ്റ്റന്റുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ കിട്ടുന്നത്. ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ് x. x എന്ന് പറയുന്നത് 8. അപ്പോൾ എത്ര 50 paise കോയിൻസ് കാണും? 8 × 5, അതായത് 5 എന്ന് പറഞ്ഞാൽ റേഷ്യോ 50 paise കോയിൻസിന്റെ റേഷ്യോ വരുന്നത് 5 ആണല്ലോ. അപ്പോൾ 5 × 8 അതായത് 40 numbers കാണും. 50 paise കോയിൻസ് 40 എണ്ണം കാണും. ക്വസ്റ്റ്യൻ നമ്പർ 7. 64 raised to n by 3 × 8 raised to -n by 6, ദ ഹോൾ ഡിവൈഡഡ് ബൈ 512 raised to -n by 2. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ വരുന്നതാണ്. അതിൽ നമ്മൾ 1, 2 ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാലും ആ ഫോർമുല അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 4:3n, ഓപ്ഷൻ ബി 3:2n, ഓപ്ഷൻ സി 2:3n, ഓപ്ഷൻ ഡി 4:2n. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. a^m × a^n അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ a^m + n അതാണ് അതിൻ്റെ ഫോർമുല. ഇപ്പോൾ 2:3 × 2:2 ആണെന്ന് വെക്കാം. നമുക്കറിയാം 2:3 എന്ന് പറഞ്ഞാൽ 8, 2² 4. അപ്പോൾ 8 × 4 = 32. അത് തന്നെയാണ് 2:3 + 2, അതായത് 2:5 = 32. അപ്പോൾ അതാണ് അതിനെ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് a^m × a^n എന്ന് പറഞ്ഞാൽ a^m + n. ഇനി അതുപോലെ തന്നെ a^m / a^n ആണെങ്കിൽ a^m − n ആണ് അവിടെ ആൻസർ. അത് നമുക്കൊരു ഒരു വാല്യൂ ഇട്ട് നോക്കാം. 2 തന്നെ നമുക്ക് നോക്കാം. 2³ / 2² എന്ന് പറയുമ്പോൾ എത്രയാണ്? 2³ 8.
ടു സ്ക്വയർ ഫോർ. ആൻസർ ടു. അത് തന്നെയാണ് ടു റേസ് ടു ത്രീ മൈനസ് ടു, അതായത് ടു റേസ് ടു വൺ, ടു ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോർമുല ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ നോക്കാം. സിക്സ്റ്റി ഫോർ, എയ്റ്റ്, ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ്. ഇത് മൂന്നിനെ നമുക്ക് ടൂവിൻ്റെ പവറായിട്ട് എഴുതാം. എപ്പോഴും അത് സെയിം ആയിരിക്കണം. ഇപ്പോൾ സിക്സ്റ്റി ഫോർ, എയ്റ്റ്, ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ്, അങ്ങനെ വ്യത്യസ്തമായ നമ്പേഴ്സ് അല്ല, അതെല്ലാം ഒരേ നമ്പറിൻ്റെ പവറിലേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഈ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ സിക്സ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ ടു റേസ് ടു സിക്സ് ആണ്. ടു റേസ് ടു സിക്സ് എൻ മൈനസ് ത്രീ എന്ന് എഴുതണം. അപ്പോൾ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം എൻ ആണ്. ടു റേസ് ടു സിക്സ് റേസ് ടു എൻ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ടു റേസ് ടു സിക്സ് എൻ ബൈ ത്രീ ഇൻ ടു ടു റേസ് ടു ടു എയ്റ്റ്, എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ക്യൂബ്. ടു ക്യൂബ് റേസ് ടു മൈനസ് എൻ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ ടു റേസ് ടു മൈനസ് ത്രീ എൻ ബൈ സിക്സ് ഡിവൈഡഡ് ബൈ. ഇനി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ടുവിൻ്റെ പവറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? ടു റേസ് ടു നയൻ. ടു റേസ് ടു നയൻ എന്ന് പറയുമ്പോൾ ടു റേസ് ടു നയൻ ദ ഹോൾ റേസ് ടു മൈനസ് എൻ ബൈ ടു വരുമ്പോൾ ടു റേസ് ടു മൈനസ് എൻ ബൈ ടു. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ടു റേസ് ടു സിക്സ് എൻ ബൈ ത്രീ ഇൻറ്റു ടു റേസ് ടു മൈനസ് ത്രീ എൻ ബൈ സിക്സ്. അപ്പോൾ ആ പവേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സിക്സ് എൻ ബൈ ത്രീ പ്ലസ് മൈനസ് ത്രീ എൻ ബൈ സിക്സ്. അവിടെ എൽ സി എം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ടു റേസ് ടു ട്വൽവ് എൻ മൈനസ് ത്രീ എൻ ബൈ സിക്സ് എന്ന് ന്യൂമറേറ്ററിലും വരും. ഡിനോമിനേറ്ററിൽ ടു റേസ് ടു മൈനസ് നയൻ എൻ ബൈ ടു. ക്ലിയർ ആണല്ലോ അല്ലേ? ന്യൂമറേറ്ററിൽ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. അത് നോർമലായിട്ട് നമ്മൾ ഫ്രാക്ഷൻസ് ചെയ്യുമ്പോൾ തന്നെ സിക്സ് ട്വൽവ് എൻ മൈനസ് ത്രീ എൻ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ടു റേസ് ടു നയൻ എൻ ബൈ സിക്സ് എന്ന് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്നു. ഇനി ഡിനോമിനേറ്റർ ടു റേസ് ടു മൈനസ് നയൻ എൻ ബൈ ടു. വീണ്ടും ഇനി എ റേസ് ടു എം ദ എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന ഫോമിലാണ് ഇപ്പോൾ ഇത്. ഇനി അതിനെ നമ്മൾ എ റേസ് ടു എം മൈനസ് എൻ എന്ന് ചെയ്യുക. അതായത് ടു റേസ് ടു നയൻ എൻ ബൈ സിക്സ് എന്നുള്ളതിനെ നമുക്ക് കട്ട് ചെയ്താൽ ത്രീ എൻ ബൈ ടു എന്ന് കിട്ടും. അപ്പം അവിടെ ടു റേസ് ടു ത്രീ എൻ ബൈ ടു മൈനസ് മൈനസ് നയൻ എൻ ബൈ ടു. അതാകുമ്പോൾ ടു റേസ് ടു ത്രീ എൻ പ്ലസ് നയൻ എൻ ബൈ ടു. ഇനി നമുക്കതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു റേസ് ടു സിക്സ് എൻ. ടു റേസ് ടു സിക്സ് എൻ എന്ന് നമുക്ക് ഓപ്ഷനിലില്ല. ടു റേസ് ടു സിക്സ് തന്നെയാണ് ഫോർ ഫോർ ക്യൂബ്. ടു റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ. അത് തന്നെയാണ് ഫോർ ക്യൂബും സിക്സ്റ്റി ഫോർ. എന്നിൻ്റെ വാല്യൂ വൺ ആണെന്ന് വിചാരിക്കുക. അപ്പം സിക്സ്റ്റി ഫോർ. ഇനി നമ്മൾ ഏത് വാല്യൂ ഇട്ടാലും ഇവിടെ ഇത് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ടു റേസ് ടു സിക്സിനെ തന്നെയാണ് നമുക്ക് ഫോർ ക്യൂ ഫോർ റേസ് ടു ത്രീ എന്ന് എഴുതുക. അപ്പോൾ ഫോർ റേസ് ടു ത്രീ എൻ. ആൻസർ ഫോർ റേസ് ടു ത്രീ എൻ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അൺഅക്കാഡമിയിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.